നമസ്കാരം ഈ സാമ്പത്തിക വർഷം കർണാടകയ്ക്ക് ലഭിച്ചത് ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് തെലങ്കാനയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇക്കാലയളവ് വരെ ഏകദേശം രണ്ട് പോയിൻ്റ് മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായി എന്നാണ് കണക്ക് വെറും നാല് ദിവസം ദുബായി പോയി വന്നപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നത് ആറായിരത്തി കോടി രൂപയാണ് ഒരു മന്ത്രിയും വിദേശത്ത് പോകാതെ തന്നെ ഗുജറാത്തിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു കഴിഞ്ഞ മാസം ലഭിച്ചത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അൻപതിനായിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപം ആയിരുന്നു വന്നത് യൂസഫ് അലിയെ പോലുള്ള സ്വദേശികൾ നിക്ഷേപിച്ചത് അതിലും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഉത്തർപ്രദേശിനെ ഒരു ട്രില്യൺ ഡോളർ ഇക്കോണമി ആക്കാനായിരുന്നു അവർ ശ്രമിക്കുന്നത് ജൻവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ആന്ധ്രാപ്രദേശിലേക്ക് വന്നത് നാൽപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഒറീസിലേക്ക് ഇക്കാലയളവിൽ വന്നത് മുപ്പത്തി ആറായിരം കോടി രൂപയുടെ നിക്ഷേപം കേരള മുഖ്യൻ കുടുംബസമേതം യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു വന്നപ്പോൾ എല്ലാവരും കരുതി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഞെട്ടിക്കുന്ന നിക്ഷേപ കണക്കുകൾ അവതരിപ്പിക്കുമെന്ന് പക്ഷേ മുഖ്യം നടത്തിയ സമ്മേളനത്തിൽ നിക്ഷേപം വരും ചർച്ച നടത്തി എന്നല്ലാതെ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല ഇതിനു മുമ്പ് നടത്തിയ വിദേശയാത്രകൾ കൊണ്ടും ഒരു നിക്ഷേപവും കേരളത്തിൽ വന്നില്ല വാർത്താസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് കേരളത്തിൽ നിക്ഷേപം ഇറക്കുമെന്ന് മാത്രമാണ് മുംബൈ ആസ്ഥാനമായ ഇന്ത്യൻ കമ്പനി ഹിന്ദുജ ഗ്രൂപ്പ് കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിന് യൂറോപ്പിൽ പോയി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ ഇനി എത്ര രൂപ ഇവിടെ നിക്ഷേപിക്കും എന്ന് അവരും പറഞ്ഞിട്ടില്ല ഇനി രസകരമായ കാര്യം ബ്രിട്ടനിലേക്ക് നേഴ്സുമാർക്ക് കുടിയേറാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നതാണ് അവകാശവാദം എന്തൊരു കോമഡിയാണ് ഈ നേഴ്സുമാർ പോകുന്നത് ബ്രിട്ടനിലേക്കാണ് ഇതിൽ ഒരാളും നാട്ടിലേക്ക് തിരിച്ചു വരില്ല ഒരു രൂപയുടെ നിക്ഷേപം പോലും നാട്ടിൽ നടത്തുകയുമില്ല കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ പോയ കക്ഷി വിദേശ രാജ്യത്തിന് തൊഴിൽ ചെയ്യാൻ ആളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അത് നേട്ടമായി കൊട്ടിഘോഷിക്കുന്നു അല്ലാതെന്തു പറയാൻ അതിലും കോമഡി മുതലാളിത്ത രാജ്യങ്ങളിൽ പോയി അതിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് അവിടെ കണ്ട കാറൽ മാക്സിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി മുതലാളിത്തം തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ച് ഒരു ഫോട്ടോ പിടിക്കുകയാണ് ചുരുക്കത്തിൽ പതിവ് പോലെ ഇത്തവണയും ഒന്നും കിട്ടിയില്ല ആരെയും കിട്ടാത്തതുകൊണ്ട് കേരളത്തിൽ നിക്ഷേപം ചെയ്യാമോ എന്ന് എൻ ആർ ചോദിച്ചു അത് കേട്ടതും എൻ ആർ ഐ അന്തങ്ങൾ യൂറോപ്പിലേക്ക് കണ്ടം വഴി ഓടി ഒളിച്ചു ഇപ്രാവശ്യം ആരും പിഞ്ഞാണം പോലും കൊടുത്തില്ല പട്ടിച്ചന്തയ്ക്ക് പോയി എന്ന പ്രയോഗം കേറിട്ടല്ലേ ഏതാണ്ട് അതുപോലെയായി കാര്യങ്ങൾ നാട്ടുകാരുടെ നികുതിപ്പണം അങ്ങനെ കുറെ പോയെങ്കിൽ എന്താ കുടുംബസമേതം നാടു ചുറ്റാൻ പറ്റിയില്ലേ മഹാകാര്യം ഒരേ ഒരു അപേക്ഷയെ ഉള്ളൂ സഖാവേ അങ്ങ് നിക്ഷേപം തേടി മുതലാളിത്ത രാജ്യങ്ങളിൽ പോകുന്നു എന്താണ് അങ്ങ് ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ക്യൂബയിലോ ഉത്തര കൊറിയയിലോ ചൈനയിലോ ഒന്നും പോകാത്തത് എന്ന് ചില കുബുത്തികൾ ചോദിക്കുന്നുണ്ട് അടുത്ത തവണയെങ്കിലും നിക്ഷേപം തേടി മുതലാളിത്ത രാജ്യങ്ങളിൽ പോയി കമ്മ്യൂണിസ്റ്റുകാരുടെ മാനം കളയാതെ ക്യൂബയിലോ മറ്റോ പോയി കുറെ നിക്ഷേപം ഇങ്ങോട്ട് കൊണ്ടുവരണം സഖാവേ അവന്മാരുടെ വാ അടപ്പിക്കണം അല്ല പിന്നെ ന്യൂസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്